ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേവസ്വം ബോർഡ് LDCക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മഹാഭാരതത്തെ ആസ്പദമാക്കി MT എഴുതിയ നോവൽ ഏതാണ്? മഹാഭാരതത്തെ ആസ്പദമാക്കി MT എഴുതിയ നോവലാണ് രണ്ടാമൂഴം. സോമനാഥ ക്ഷേത്രം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഗുജറാത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശസ്തമായ ക്ഷേത്രങ്ങൾ, ഇന്ത്യയിലുള്ളതും അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയുള്ളതുമായിട്ടുള്ള ക്ഷേത്രങ്ങൾ അതെവിടെയാണ് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ പുനഃസ്ഥാപകൻ ശ്രീ ശങ്കരാചാര്യ. കേരളത്തിലെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ആരാണ്? കടകംപള്ളി സുരേന്ദ്രനാണ്. കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രം ഏതാണ്? പവിത്രേശ്വരം ക്ഷേത്രം. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ശ്രീ ജയപ്രകാശ് നാരായണൻ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്മാരകം ഏതാണ്? ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത് ഇന്ത്യ ഗേറ്റ് ആണ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണ്? വാഴ. വാഴക്കൃഷിയുടെ അതിൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് കണ്ണാറ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് എന്ന്? 1956 ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പു നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ശ്രീമതി പ്രതിഭ പാട്ടീൽ. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ അടിസ്ഥാന യൂണിറ്റ് ആണ് തന്മാത്ര. ഒരു സസ്യകലയിൽ നിന്ന് ഒരേ ഇനത്തിൽപ്പെട്ട അനേകം സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന രീതിയാണ് കല എന്ന് പറയുന്നത്. എന്താണ് ടിഷ്യൂ? സോ അത് എന്താണ്? ടിഷ്യൂ കൾച്ചർ. ഒരു സസ്യകലയിൽ നിന്ന് ഒരേ ഇനത്തിൽപ്പെട്ട അനേകം സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന രീതിയാണ് ടിഷ്യൂ കൾച്ചർ. മലിനമായ ആഹാരം, ജലം എന്നിവയിലൂടെ പകരുന്ന രോഗം ഏത്? കോളറ. ഓർണിത്തോളജി ഏതിനം ശാസ്ത്രശാഖയാണ്? പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ചത് കേരള കൗമുദി. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാനദിയാണ് ഇന്ത്യയുടെ ദേശീയ നദി. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ പാറയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ടൈറ്റാനിയം. ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ശരീരതുലനവുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ്? ശരീരതുലനം അല്ലെങ്കിൽ ബോഡി ബാലൻസുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? സെറിബെല്ലം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്ലാൻഡ് അഥവാ അന്തസ്രാവ ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥി.
BCG വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്? BCG വാക്സിൻ ക്ഷയത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. ഒരു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ബോർഡിലെ വാചകങ്ങളാണിവ. ഏതാണ് ഈ സത്യാഗ്രഹം? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏത്? ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിൻ്റെ കർത്താവ് ആര്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിൻ്റെ കർത്താവ് ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയൻ ആര്? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയൻ ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം നമ്മൾ പറഞ്ഞു, ആറ്റിങ്ങൽ കലാപം. അടുത്തത്, ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ? ഇന്ത്യയിലെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. അത് രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളിയാണ്, ബംഗാളി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി നദിയിലാണ്, ശരാവതി. കൾസൺ പ്രഭു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനം നിർത്തലാക്കിയ ഭരണാധികാരി ആര്? കൾസൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്, അത് നിർത്തലാക്കിയത് ആര്? ഹർഡിഞ്ച് പ്രഭു, ഹർഡിഞ്ച് പ്രഭു. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ? ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് തിരുവനന്തപുരത്താണ് ആരംഭിച്ചത്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആര്? നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ദേവഭൂമി എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡാണ്, ഉത്തരാഖണ്ഡ്. ബോധഗയയിലെ മഹാബോധീശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച ഭരണാധികാരി ആര്? ബോധഗയയിലെ മഹാബോധീശ്വര ക്ഷേത്രം പണികഴിപ്പിച്ചത് ആര്? അത് അശോക ചക്രവർത്തിയാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെ ആയിരുന്നു. കേരളത്തിൽ ചന്ദനക്കാടിൻ്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ചന്ദനക്കാടിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് മറയൂരാണ്, മറയൂർ. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി, ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? പിംഗളി വെങ്കയ്യ, പിംഗളി വെങ്കയ്യയാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ്, ബംഗാൾ ഗസറ്റ് ആണ് ആദ്യത്തെ ദിനപത്രം. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയ ജില്ല ഏത്? കേരളത്തിൽ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയത് കൊല്ലത്താണ്. കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ജീവകം എ ആണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ്? സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ആണ്. ഇന്ത്യക്ക് സമീപമുള്ള ഏറ്റവും ചെറിയ രാജ്യം ഏത്? ഇന്ത്യക്ക് സമീപമുള്ള ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്നത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? സൂററ്റ് സമ്മേളനത്തിൽ, സൂററ്റ് സ്പ്ലിറ്റ് എന്നാണ് അതിന് പറയുന്നത്. സൂററ്റ് സമ്മേളനത്തിൽ വെച്ചാണ് INC ആദ്യമായിട്ട് പിളർന്നത്. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഭരണഘടനയുടെ സംരക്ഷകൻ സുപ്രീം കോടതി. ഭരണഘടനയുടെ 19 അനുച്ഛേദം പൗരാവകാശത്തെ എത്രയായി തിരിച്ചിരിക്കുന്നു? 19 ആർട്ടിക്കിൾ പൗരാവകാശത്തെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? 6 തരംതിരിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് ചെങ്കോട്ടയിൽ. ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് ചെങ്കോട്ടയിലാണ്. കയർ എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? കുട്ടനാട്. കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെ?
പഴശ്ശി രാജയാണ് കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. ഏറ്റവും വലിയ തടാകം വേമ്പനാട്ട് കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിട്ടുകിട്ടുന്നതിനായി കോടതിയിൽ സമർപ്പിക്കുന്ന റിട്ട് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ്. മാപ്പിള ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് അലി മുസ്ലിയാർ. മാപ്പിള ലഹള കഴിഞ്ഞ് താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് അലി മുസ്ലിയാർ. വി ടി ഭട്ടതരിപ്പാട് രചിച്ച ഗ്രന്ഥം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. കുഴി വെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ, ആരുടെ വരികളാണിത്? കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ, ഇടശ്ശേരിയുടെ വരികളാണിത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ലെസൺ. നിങ്ങൾക്ക് ഈ എൽ ഡി സി ദേവസ്വം ബോർഡ് എൽ ഡി സിക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വേണ്ടിയിട്ടുള്ള ബാക്കി ചോദ്യങ്ങൾ, ജി കെ ക്വസ്റ്റ്യൻസ്, ഈ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെയും അതുപോലെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെയും ഒക്കെ പ്ലേലിസ്റ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുകൂടി വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം കവർ ചെയ്ത് പോവുക. താങ്ക് യു ഫോർ വാച്ചിങ്.